നമുക്ക് ക്യാരറ്റ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ്, ഡേറ്റ്സ്, പാല്, പഞ്ചസാര വേണമെങ്കിൽ മതി. ചിലർക്ക് അത് നാച്ചുറലായിട്ട് കുടിക്കാനായിരിക്കും ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ പാല്, ഡേറ്റ്സ്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ പാല് ലൂസ് പാലല്ല, ഞാൻ കട്ടിയുള്ള ടൈപ്പ് പാലാണ്, ഐസായിട്ടുള്ള പാലാണ് എടുക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഷേക്ക് പോലെയൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടൈപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഏത് ടൈപ്പ് പാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 6-7 ക്യാരറ്റാണ് ഇതിന് വട്ടത്തിൽ നുറുക്കിയിട്ട് വേവിക്കാൻ വെച്ചേക്കാണ്. നല്ലോണം വെന്തുടയാണ്ട് ഈ ഒരു ടൈപ്പിൽ വെന്ത് പാകമായി നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്ത് വയ്ക്കുക ഗ്യാസ്. എന്നിട്ട് നമ്മൾ അതിന് നമ്മുടെ ചൂടൊക്കെ ഒന്ന് പോകാൻ ടൈം കൊടുക്കുക. അങ്ങനെ ചൂടൊക്കെ മാറി നമ്മളതിന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ എടുത്ത് വെള്ളം കൂടാതെ ക്യാരറ്റ് അരിച്ച് നമ്മൾ മിക്സിയിലേക്ക് ഇടുക. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ വെള്ളം നമ്മൾ ഈ ക്യാരറ്റ് പുറമേ നമ്മൾ ഒഴിക്കും. ആദ്യം ക്യാരറ്റ് മാത്രം ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുക. പിന്നെ അതുപോലെ നമുക്ക് ഡേറ്റ്സ് ആവശ്യമുണ്ട്. ഡേറ്റ്സ് ഒക്കെ നമുക്ക് എത്ര ആവശ്യമെന്ന് നമുക്കറിയാമല്ലോ, ഒരു 8 ഒക്കെ വേണം. അങ്ങനെ മിക്സിയിൽ നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് അടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആവശ്യം വരുന്നത്, ആ വെള്ളം എടുത്ത് നമ്മൾ നമ്മുടെ ക്യാരറ്റ് മിക്സിയിലേക്ക് നമ്മൾ ഒഴിക്കുക. ആ വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നമ്മുടെ ആ സമയം നമ്മുടെ പാലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ, കുരു കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് പുറമേ നമ്മൾ നമ്മുടെ പാല് ഐസാക്കി വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പാലിൻ്റെ അത്യാവശ്യം നമുക്ക് വേണമെന്നറിയാമല്ലോ എമൗണ്ടൊക്കെ. അതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ജ്യൂസായി. പഞ്ചസാര ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ചിലവർക്ക് പഞ്ചസാര കുറച്ചേ വേണ്ടു, ചിലവർക്ക് പഞ്ചസാര നല്ലോണം വേണം, ചിലവർക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ളവരൊക്കെ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാരയുടെ ഒക്കെ ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെ ഇട്ടു നല്ലോണം അതും മിക്സ് ചെയ്ത്, ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ അത് മിക്സ് ചെയ്ത് നമുക്കത് റെഡിയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് അത് വെച്ചാൽ മാത്രം മതി. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ, ടേസ്റ്റും കാര്യങ്ങളൊക്കെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. Lost in your eyes, under your spell.